ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പിന്നെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവനിക്ക് ആഘോഷമൊന്നും വേണ്ടാന്ന് പറഞ്ഞ്, പിന്നെ അവൻ ചോദിച്ച് അവനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഗിഫ്റ്റ് മേടിക്കാൻ ഏതായാലും പുറത്തേക്ക് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ച് അവനെ അറിയിക്കാണ്ട് വാങ്ങിച്ചു കൊടുക്കാമല്ലാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ വാച്ചിൻ്റെ ഈ കണ്ണി രണ്ടെണ്ണം എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്, അതിന് ഷോപ്പിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് മോനായിട്ട് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അവനിക്ക് പറഞ്ഞുകൂടാ. അപ്പോൾ ഇനി അവനോട് അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങാം. അപ്പോൾ നമുക്കിത് എൻ്റെ വാച്ചിൻ്റെ ചെയിൻ മാറ്റി കുറച്ച് കുറക്കണമെന്ന് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് വന്ന് അതും മേടിക്കാം, അതും ശരിയാക്കാം, പിന്നെ കറക്റ്റ് എന്തെങ്കിലും മേടിക്കാം. വന്നാ അപ്പോൾ ഷോപ്പെത്തി. അപ്പോൾ താഴത്തും കുറച്ച് വാച്ചുണ്ട്, മുകളിലും ഉണ്ട് കേട്ടോ. അപ്പോൾ മുകളിലാണ് ചേച്ചി ഇരിക്കണത്. അപ്പോൾ ആ മുകളിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താഴത്ത് വന്നിട്ട് വേറെ മോഡലുണ്ട്, അതൊന്നും നോക്കാം. അപ്പോൾ അതേ നമ്മൾ ഷോപ്പിലേക്ക് കയറി. അപ്പോൾ അവിടെ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനുണ്ടായില്ല, ചേച്ചിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വാച്ച് കൊടുത്തു, ചെയിൻ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ചേച്ചീനെ നേരത്തെ നമുക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞ് ഒരുപാട് ക്ഷീണിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ വാച്ച് ഭയങ്കരമായിട്ട് ലൂസായി കാരണം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന വാച്ചുകളൊക്കെ ഒന്ന് വീഡിയോയിൽ എടുത്തു കേട്ടോ. എല്ലാം നല്ല നല്ല വാച്ചുകളാണ്, പല പല മോഡലുകളുണ്ട്. അപ്പോൾ എൻ്റെ വാച്ച് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിരുന്നു. എനിക്കൊരു വാച്ച് വാങ്ങിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്, അപ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നോർത്താണ് ഞാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവന് വലിയ എക്സ്പ്രഷനൊന്നും ഉണ്ടായില്ല, ചിരിച്ച് സന്തോഷമായി. അപ്പോൾ പിന്നെ അവനക്ക് ഇഷ്ടമുള്ള വാച്ച് നോക്കാൻ വേണ്ടി ആ ചേച്ചി അവനോട് ഏത് മോഡലാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ച്, അപ്പോൾ ആ ചേച്ചി പറഞ്ഞാൽ അവൻ്റെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഓരോ വാച്ചുകൾ കാണിച്ചു കൊടുക്കണേ കേട്ടോ. അപ്പോൾ ഓരോരോ വാച്ചുകൾ അവൻ്റെ കയ്യിൽ കെട്ടി നോക്കിയിട്ട് ഏതാണ് ഇണങ്ങണ, അപ്പോൾ അത് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ആ ചേച്ചിത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് അവനിക്ക് കാണിച്ചു കൊടുക്കണം. അപ്പം അതൊന്നും അവൻ കയ്യിൽ കെട്ടി നോക്കണാണ്. എങ്ങനെ കൊണ്ടുനടക്കണെന്ന് അറിയാമോ? ഞാൻ ചില്ല് ചില്ല് മാത്രമാണ് വൈഫിന്. മോനെയൊക്കെ ഇങ്ങനെ ഇതേപോലെ കൊണ്ടുനടക്കുന്ന ഒരു അങ്ങനെ ഏറ്റവും വലിയ കാര്യം. മറ്റേ അത് മാറ്റണ്ടടാ, മറ്റേ ചെയ്യുമ്പോ കേട്ടാ ഭംഗി നോക്കാം. ഈ കഴിക്കട്ടെ കേട്ടാ, അവർക്ക് നോട്ടെ. ഇത് വേണോ ബ്ലാക്ക് വേണോ ഏതാ നോക്കി കാണുമ്പോ ഇഷ്ടമുള്ളത്. അങ്ങനെയാണ്
അങ്ങനെ മറ്റേത് ഒക്കെ വ്യത്യാസം കെട്ടിണ്ടെങ്കിലേ അത് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ മഞ്ഞിട്ട് മാറി മാറി കെട്ടല്ലേ. വേറെ ലുക്ക് സിമ്പിൾ ആയിട്ട് അമ്പിൾ അത് മോനെ മാറി മാറിക്കട്ടെ. ഗ്യാരണ്ടി പേപ്പർ ഒക്കെ ഞാൻ എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഒരു മിനിറ്റ് ഇങ്ങനത്തെ കൊറേ കാറായിരുന്നു അവര് അല്ല കൊറേ കാറുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ചെറുതായിരുന്നപ്പോ ബെൻഡന്റെ വാച്ചായിരുന്നു ടീച്ചർ അല്ലേ ബെൻഡൻ സ്പൈഡർമാൻ വെൽഡാവുന്ന ഓരോരോ ഇതൊക്കെ നല്ല വാച്ചാണ്ട്ടാ. പിന്നെ ഈ മോഡലിൽ ഉണ്ടല്ലോ വാച്ച് ഇതായിരുന്നു ചെറുപ്പത്തില് ചോദിച്ചാക്ക് ബർത്ത്ഡേക്ക് വാപ്പിന്റെ കൂട്ടുകാരൻ മനസ്സന്നത് ഓർക്കണ്ട ഇങ്ങനത്തെ വാച്ച് അപ്പൊ നല്ല നല്ല ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അധികം വിലയൊന്നുമില്ല. അപ്പൊ നല്ല വാച്ചുകളൊക്കെ കാണുമ്പോ എല്ലാം മേടിക്കാൻ തോന്നും. കാരണം ഓരോരോ മോഡൽ കാണുമ്പോ അല്ലേ എനിക്ക് അങ്ങനെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാച്ചും വാച്ചുകളും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമ്മല് ഇഷ്ടമുള്ള പോലെ തന്നെ വാച്ചുകളും ഇഷ്ടമാണ്. അപ്പോൾ ഇക്ക ഓട്ടോറിക്ഷയിലെ ആ ഇടവൈൻ്റെ അവിടത്തോളാക്കി തന്ന് ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതെ താറാവാണ് വാങ്ങിച്ചത് കേട്ടോ. കറക്കി താറാവ് വാങ്ങിച്ചപ്പോൾ താറാവ് അറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇതാണ് കേട്ടോ വാച്ച്. അപ്പോൾ നമുക്ക് ഇതിലുള്ളിൽ നോക്കാം. ചോദിച്ച പ്രതീക്ഷിച്ച വാച്ച് വാങ്ങിച്ചു തരുമെന്ന്. ഇവിടെ ഇരിക്കടാ ഇരിക്ക എന്നിട്ട് പറ പ്രതീക്ഷിച്ച സന്തോഷമായ. അപ്പൊ ഇവന്റെ വാച്ച് കേടായിരിക്കണായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച ബർത്ത്ഡേ ആയിട്ട് എനിക്ക് വാച്ച് വാങ്ങിച്ചു കൊടുക്കാന്ന്. അപ്പൊ നല്ല വാച്ചാണ് അല്ലേ. ഇപ്പൊ മോഡലാന്ന് തോന്നല്ലേ. സമയം ഇങ്ങനല്ലേ. അപ്പോ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയപ്പോ എന്താ തോന്നിയത്? എന്താ എന്താ കൈ കെട്ടിയ നോക്കട്ടെ. കൈ കെട്ടി സർപ്രൈസ് കൊടുക്കുമ്പോൾ നമുക്കും സന്തോഷം ഗിഫ്റ്റ് കിട്ടുന്ന ആൾക്കും സന്തോഷം അല്ലേ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ പിന്നെ കറക്കി താറാവ് വാങ്ങിച്ചു. താറാവും അപ്പം വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പം വേണ്ട ചോറിരിപ്പുണ്ട് താറാവ് അറി വെക്കാം. പിന്നെ ഞാൻ താറാവ് അറി വെക്കട്ടെ. മോനെ എന്താ വീണ നോക്കട്ടാ. നല്ല തമ്പിയല്ലേ
അപ്പൊ ഇതേ നമ്മളെ താറാവ് ഞാൻ കഴുകി നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടാ. മൂന്നിട്ടാ അപ്പൊ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനായിട്ട് ഒരു സവാള, അതുപോലെ തന്നെ ഒരു പത്തുള്ളി, ഒരു തക്കാളി, അഞ്ച് പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പൊ ആദ്യം വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ആക്കി അതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റെടുത്തിട്ട് പിന്നെ സവാളയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടുകൊടുത്ത്. അപ്പൊ എല്ലാവർക്കും അറിയാൻ പറ്റും താറാവ് അറിയാം, എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യണത് ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പൊ എനിക്ക് ബീഫിനെങ്ങാട്ടിയും ചിക്കനെങ്ങാട്ടിയും ഒക്കെ കൂടുതൽ ഇഷ്ടം താറാവാണ്. താറാവ് പിന്നെ തണുപ്പാണല്ലോ, നല്ല ശരീരത്തിന് ദോഷമൊന്നും ഇല്ലാത്ത ഒരു ഇറച്ചിയാണ് താറാവ്. താറാവും മട്ടനും, ബീഫ് എന്ന് പറയുമ്പോൾ കൊളസ്ട്രോൾ ഉണ്ടാവും, ചിക്കനിക്ക ചിക്കനാവുമ്പോൾ ചൂടാണ് ശരീരത്തിന്. അപ്പോൾ താറാവും മട്ടനൊക്കെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതേ സവാളയും ഉള്ളിയൊക്കെ വഴന്നപ്പോൾ ഞാനതിലേക്ക് തക്കാളിയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കട്ടെ. അപ്പോൾ ചെറുപ്പത്തിലാണെങ്കിൽ അവനിക്ക് ബർത്ത്ഡേക്ക് കേക്ക് വേണം, മിഠായി വേണം അങ്ങനെയൊക്കെ പറയുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ വലുതായപ്പോൾ പിന്നെ അവനിക്ക് അതൊന്നും വേണ്ട, കേക്കും ഉച്ച കേക്കും മിഠായി ഒന്നും വേണ്ട, അതൊന്നും അവനിക്കിപ്പോൾ ഇഷ്ടമല്ല. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റ്, ചെറിയൊരു ഗിഫ്റ്റ്, വലിയ കാശൊന്നും ഇല്ല വാങ്ങിച്ചു കൊടുക്കാനായിട്ട്, വലിയ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനൊന്നും നമ്മളെ കാശൊന്നും ഇല്ല. അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് വാച്ച് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ ഞാൻ അതേ ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു രണ്ടര സ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ സ്പൂണാണ് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ കുരുമുളക് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും കൂടി വേണമല്ലോ, നമ്മൾ താറാവ് പറിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കട്ടെ. അപ്പോൾ എന്താ, കുരുമുളക് പൊടിച്ചു വെച്ചത് വേറെ ഒന്നുമല്ല, രാവിലെ ഞാൻ ക്യാരറ്റും അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേവിച്ചിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് കഴിക്കും. കാരണം ബ്ലഡ് കുറവാണ്, അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് കഴിക്കണേ. അപ്പോൾ അതെ ഞാൻ ആ താറാവ് ഇറച്ച് അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ വെക്കട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്താൽ മതി, അതൊന്നും ഇട്ടിരുന്ന് വേവട്ടെ. താറാവ് ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നേക്കണേ. അപ്പോൾ ഒരു അബദ്ധം പറ്റിയിട്ട്, അബദ്ധമല്ല പല രീതിയിലും പലവരും വെക്കും. അപ്പോൾ ഇക്കാനെ ഫോൺ ചെയ്ത് വിളിച്ചപ്പോൾ ഇക്ക പറഞ്ഞത് രണ്ടാം പാലിലാണ് താറാവ് ഇറച്ചി വേവിക്കേണ്ടതെന്ന്. പക്ഷേ ഞാൻ വെള്ളത്തിലാണ് വേവിച്ചെങ്കിലും കുഴപ്പമില്ലാതെ നല്ല ഗ്രേവി ഉണ്ട്. ഞാൻ പിന്നെ ലാസ്റ്റ് തേങ്ങാപ്പാലം ഒഴിച്ചാൽ മതിയല്ല എന്ന് വിചാരിച്ച് ഞാൻ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഒരുമിച്ചാണ് ഞാൻ പിഴിഞ്ഞത്. രണ്ടാം പാലും ഒന്നാം പാലും അങ്ങനെ മാറ്റിയില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെ വെച്ച് നോക്കാം, ടേസ്റ്റ് ഉണ്ടാകും നോക്കാമല്ലോ അല്ലേ. എപ്പോഴും ഒരു രീതിയിൽ തന്നെ വെച്ച് നോക്കിയല്ലേ, നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കയ്യിൽ വെച്ചിട്ട് വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ കറിയിൽ തേങ്ങാപ്പാൽ ഇങ്ങനെ തിളക്കരുതിട്ട, ഇങ്ങനെ ചെറിയ രീതിയിൽ തിള വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം, അത് പറയാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കൂട്ടുകാർ. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.